ഹായ് ദിസ് ഇസ് നവീൻ കുമാർ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നേടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാൻ ഒരുപാട് കൊതിച്ച ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആളുകൾ അംഗീകരിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളെ അനുമോദിക്കാറുണ്ട് അപ്രീസിയേഷൻസ് തരാറുണ്ട് എന്നാൽ ചില ആളുകളാവട്ടെ ഈ സമയത്ത് അപ്രീസിയേഷൻസ് തരില്ല എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ച് വളരെയധികം സങ്കടമാവുകയാണ് ചെയ്യാറ് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് നിങ്ങളോടൊരു പക്ഷേ അസൂയ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കുന്ന സമയത്ത് നിങ്ങളോട് അവർക്കൊരു അസൂയ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാരണം അപ്പൊ എന്താണ് അസൂയ ഉണ്ടാവുള്ള കാരണം എന്ന് ചോദിച്ചാൽ അവനവനെക്കുറിച്ചുള്ള അവനവന്റെ മതിപ്പ് അല്ലെങ്കിൽ അവനവനെക്കുറിച്ച് അവനവന് ഒരു സെൽഫ് എസ്റ്റീം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അസൂയക്കുള്ള ഒന്നാമത്തെ കാരണമാണ് രണ്ടാമതായി നിങ്ങളൊരു നേട്ടം നേടുന്ന സമയത്ത് നിങ്ങളെക്കാൾ ആ വ്യക്തി ചെറുതായി എന്ന് സ്വയം വിശ്വസിച്ചാൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്താൽ ആ സമയത്തും അദ്ദേഹത്തിന് ജലസി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്താണ് ഇത്തരത്തിൽ അസൂയ ഉണ്ടായുള്ള കുഴപ്പമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിശക്തമായ രീതിയിൽ ഒരു കാര്യം നേടി അടുത്ത നേട്ടത്തിനായി അല്ലെങ്കിൽ അടുത്തൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാനായി മുൻപോട്ട് കുതിക്കുന്ന സമയത്ത് നിങ്ങൾ പോകുന്ന ട്രാക്ക് ിൽ നിന്ന് നിങ്ങളെ പൊക്കി താഴെയിടാൻ ഇടാൻ അലുക്കളായ ചില ആളുകൾക്ക് സാധിക്കും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നത് തീർച്ചയായും നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരക്കാരായുള്ള ആളുകൾ നിങ്ങളെ ഡീറൈൽ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ യാത്രയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടാവാതിരിക്കാൻ ഇത്തരത്തിലുള്ള അസൂയക്കാരെ കൃത്യമായി തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അത് തന്നെയാണ് നിങ്ങളോട് രഹസ്യമായി അസൂയ വെച്ച് പുലർത്തുന്ന ആളുകളുടെ ആറ് ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് ന് മുമ്പ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ നവീൻ ഇൻസ്പെയ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സെൽഫ് ഡെവലപ്മെന്റിനും പേഴ്സണൽ ഡെവലപ്മെന്റിനും സഹായിക്കുന്ന ഇതേപോലുള്ള വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുന്ന ശേഷം അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് നിങ്ങളോട് അസൂയ വെച്ച് പുലർത്തുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ ലക്ഷണം നമ്പർ ഒന്ന് ബിൽറ്റ് യുവർ സക്സസ് നിങ്ങളുടെ വിജയത്തെ അവർ ചെറുതാക്കി കളയും നിങ്ങൾ വലിയൊരു നേട്ടം നേടുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി വേർത്ത് നിങ്ങളൊരു കാര്യം അച്ചീവ് ചെയ്യാണ് ആ നേട്ടം നിങ്ങൾ നേടിക്കഴിയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരുടെയും വട്ടത്തിരിക്കുകയാണ് ആ സുഹൃത്തുക്കളൊക്കെ തന്നെ നിങ്ങളെ അനുമോദിക്കും എക്സലൻറ്റ് ജോബ് വെൽഡൺ ഫന്റാബുലസ് ഫന്റാസ്റ്റിക് എന്നൊക്കെ എല്ലാവരും പറയും നീ എങ്ങനെ ഇത് ചെയ്തു നീ മിടുക്കനാണല്ലോ എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയും ഈ സമയത്തൊക്കെ ഒരാൾ മാത്രം അദ്ദേഹത്തിന് ഇതിനോട് യാതൊരു താല്പര്യവും കാണില്ല ഇതിലൊക്കെ എന്ത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും അദ്ദേഹം പെരുമാറുന്നത് കൂടാതെ ചിലപ്പോൾ പറഞ്ഞു കളയും ഇതൊക്കെ ആർക്കും ഒരു കാര്യമല്ലേ ഇതിലൊക്കെ എന്താ കാര്യമുള്ളത് നമ്മൾ വേണമെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നടക്കാത്ത ആരും ഉള്ളത് ഇത്തരത്തിൽ പറഞ്ഞ് നമ്മളെ ചെറുതാക്കുന്ന ഒരു ഡയലോഗായിരിക്കും അദ്ദേഹം അവിടെ പറയുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആ വിജയം ആ വിജയം അദ്ദേഹത്തിന് മാനസികമായി ഒരു മുറിവേൽപ്പിക്കുന്നുണ്ട് ആ വിജയം അദ്ദേഹം ആഗ്രഹിക്കുന്ന വിജയമാണ് പക്ഷെ അദ്ദേഹത്തിന് അത് നേടിയെടുക്കാൻ സാധിച്ചില്ല നിങ്ങളത് നേടിയെടുത്തു ആ സമയത്ത് സ്വയം ഒന്ന് ആശ്വസിപ്പിക്കാനായി അദ്ദേഹം കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് നിങ്ങളുടെ വിജയത്തെ ചെറുതാക്കി മാറ്റുക അതിലൂടെ നിങ്ങളെ ചെറുതാക്കി മാറ്റുക നിങ്ങളെ ചെറുതാക്കി മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കോൺസെപ്റ്റ് എന്താ അദ്ദേഹം വലുതായി എന്നുള്ളതാണ് അതായത് താൻ വർക്ക് ചെയ്തോ ഹാർഡ് വർക്ക് ചെയ്തോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തോ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എഫേർട്ട് ഇടാൻ തയ്യാറല്ല എന്നാൽ മറ്റൊരാൾ അങ്ങനെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അതിനെ മോശമായി ചിത്രീകരിച്ചാൽ അയാൾ ചെറുതാവുകയും ഞാൻ വലുതാവുകയും ചെയ്യുന്നതാണ് സൈക്കോളജിക്കലി ഇവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് ബിലിറ്റിൽ യുവർ സക്സസ് നിങ്ങളുടെ വിജയത്തെ ബിലിറ്റിൽ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയത്തെ അണ്ടർമൈൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നിങ്ങളോട് കുറച്ച് അസുഖയുണ്ട് അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെ ബിലിറ്റിൽ ചെയ്യുന്ന ഇതിൽ വിഷമമൊന്നും വിചാരിക്കേണ്ട ഇത്തരക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിന് ചെവി കൊടുക്കാൻ നമ്മൾ തയ്യാറാവരുത് ഇനി ചെവി കൊടുത്താൽ തന്നെ കാര്യം ചില സാഹചര്യത്തിൽ നമുക്ക് ചെവി കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചെവി പൊത്തി നമുക്കിരിക്കാൻ ഒന്നും പറ്റില്ല പിന്നെ എന്താ ചെയ്യാൻ പറഞ്ഞാൽ അത് മനസ്സിലേക്ക് എടുക്കാൻ

കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ച് കുറേ നാളായിട്ട് എല്ലാവരും അംഗീകരിക്കുന്നതും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതും മടുക്കനാടാന്ന് പറയുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഇങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ഹാപ്പിയാണ് കാരണം എന്താ എല്ലാവരും ഇയാൾ കൊള്ളാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു നേട്ടം നേടുന്ന സമയത്ത് ആ ആളുകൾ തന്നെ അയാളും എടുക്കണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നുന്നത് ഞാൻ എടുക്കാനല്ലാണ്ട എന്നാണ് അറ്റൻഷൻ എപ്പോഴും വേണം എപ്പോഴും ആളുകൾ ഇദ്ദേഹത്തെ പറ്റി മാത്രമേ പറയാവും ഇങ്ങനെയുള്ള ചിന്തകളുണ്ട് ഒരു നേട്ടം നേടുന്ന സമയത്ത് ഞാൻ ചെറുതായി പോയെന്നാണ് ഈ വ്യക്തിയും മനസ്സിൽ ആലോചിക്കുന്നത് തീർച്ചയായും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഇൻഡയറക്റ്റായ രീതിയിൽ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യും പല ആളുകളുടെ അടുത്ത് പോയി അയാൾ അങ്ങനെ ചെയ്ത് ശരിയായില്ല അയാൾ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും ഡിസ്ട്രക്റ്റീവായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യും കൺസ്ട്രക്റ്റീവ് ആയിട്ടല്ല ഡിസ്ട്രക്റ്റീവ് ആയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യും അത് കൂടാതെ നിങ്ങളെ കുറിച്ച് ഗോസിപ്പുകൾ പറയും അവർക്ക് തന്നെ അറിയാം ഞാൻ പറഞ്ഞ കളത്തരമാണ് കളത്തരമാണെന്ന് അറിയാമെങ്കിൽ പോലും സ്വയം അങ്ങനെ പറഞ്ഞ് ഒന്ന് ആശ്വസിക്കും ഇതാണ് ഈ കാറ്റഗറിയുടെ പ്രത്യേകത നിങ്ങളെ കുറിച്ച് ഗോസിപ്പ് പറഞ്ഞു പറ്റി ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് സ്വയം ആനന്ദം കണ്ടെത്തും അങ്ങനെ പറയുന്നതിലൂടെ ഞാൻ ജയിച്ചു അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആ ലാക്യൂണെ ആ ഗ്യാപ്പ് അത് ഫില്ല് ചെയ്ത് സ്വയം സന്തോഷത്തിന്റെ ഘടകങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികളാണ് ഈ കാറ്റഗറി ഓഫ് പീപ്പിൾ ഇവരെ സംബന്ധിച്ച് സെൽഫ് എസ്റ്റീം കുറവായതുകൊണ്ടും കൊണ്ടും ഓഫ് കോംപ്ലക്സ് കൂടുതൽ ഉള്ളത് കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളൊരു അച്ചീവ്മെന്റ് നടത്തുന്ന സമയത്താണെങ്കിലും ഈ വ്യക്തികളോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറാവും കൈൻഡ്നസ് കാണിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക ഗുണം ഇത് ചെയ്ത വ്യക്തിക്ക് തന്നെ തോന്നണം ഞാൻ ചെയ്ത് തെറ്റായി പോയെന്ന് ആ വ്യക്തിക്ക് തന്നെ ഗിൽറ്റി തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതായത് ഒരു വിജയം കണ്ടെത്തുന്ന സമയത്ത് ഇത്തരക്കാരായിട്ടുള്ള ആളുകളോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറുക ഡെഫിനറ്റ്ലി അവർക്ക് തന്നെ റിഗ്രറ്റ്

ഒരു ഹെയ്റ്റഡ് പോലെയും മാറും ഒരു പക പോലെയായി മാറും എപ്പോഴാണ് അവസരം കിട്ടുന്നത് ആ അവസരങ്ങളിലൊക്കെ നിങ്ങളെ കളിയാക്കിയിരിക്കും മറ്റുള്ള ആളുകളിലൊക്കെ മുന്നിൽ നിങ്ങളെ മോശക്കാരനാക്കി ചിത്രീകരിക്കും കാരണം മറ്റൊന്നുമല്ല ഇവർക്ക് നിങ്ങളുടെ പിണക്കുണ്ടായിട്ടൊന്നുമല്ല ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോലെ ആകണമെന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ ആകാനായി പണിയെടുക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ പണിയെടുത്ത് ഒരു തവണ കൊണ്ട് വിജയിക്കാത്തതുകൊണ്ട് പിന്നീട് ആ പണി എടുക്കാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്തിട്ടില്ല ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് അവർ അച്ചീവ് ചെയ്യാത്തത് ഈ അച്ചീവ് ചെയ്യാത്ത വിഷമവും കാര്യങ്ങളൊക്കെ എങ്ങനെ തീർക്കുന്നത് നിങ്ങളിങ്ങനെ പണിയെടുക്കുമ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പക കാണിച്ചും നിങ്ങളെ മോക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിക്കൊണ്ട് നോക്കിയാണ് ഇവർ ആവുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോലെ ആകാനുള്ള ഒരു ആഗ്രഹം മൂലമാണ് ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായും ഈ കാറ്റഗറിയോടും കൈൻഡ്നെസ് തന്നെയാണ്

എന്തിനാണ് ചെറിയ ചെറിയ കാര്യത്തിന് തർക്കിച്ച് ജയിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ചെറിയ കാര്യത്തിൽ ജയിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അവർ സന്തോഷിക്കും കാരണം എന്താണ് ഞാൻ ഇവിടെ ജയിച്ചു ഞാൻ ഇയാളെ തോൽപ്പിച്ചു ഈ ധാരണയായിരിക്കും അവരുടെ മനസ്സിൽ വരുന്നത് അതിൽ നിന്നൊരു സന്തോഷമായിരിക്കും കണ്ടെത്തുന്നത് ബേസിക് റീസൺ എന്താ നിങ്ങൾ സക്സസ് ഉണ്ടാക്കിയ വ്യക്തിയായിരിക്കും നിങ്ങളേൽ പണം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിറ്റിയോ കഴിവോ ഡെവലപ്പ് ചെയ്ത വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം ഇതുപോലെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങളൊരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ സക്സസ് ഉണ്ടാക്കിയ വ്യക്തിയായിരിക്കാം അത് ഈ വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല പിന്നെന്താ ചെയ്യാൻ പറ്റണേ പിന്നെ ചെയ്യാൻ പറ്റണത് നിങ്ങളുടെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുക എല്ലാ മനുഷ്യർക്കും വീക്ക്നെസ് ഉണ്ട് എല്ലാ മനുഷ്യർക്കും ചില അബദ്ധങ്ങളൊക്കെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എടുത്ത് പുറത്തു കൊണ്ടുവരിക ഇതിനെ വലുതാക്കി കാണിച്ചുകൊണ്ട് നിങ്ങളെ ചെറുതാക്കുക അതിലൂടെ ഞാൻ വലുതായി എന്ന് ചിന്തിക്കുക ഇതിനായി പെറ്റിയ ആർഗ്യുമെന്റ്സ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ആർഗ്യൂ ചെയ്യുക ജയിക്കുക ഇതിലൂടെ അവർ സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു സന്തോഷമാണ് അവിടെ കണ്ടെത്തുന്നത് ഇത്തരക്കാരെ ഡീൽ ചെയ്യുന്ന സമയത്ത് പറ്റിയ ആർഗ്യുമെന്റ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ തർക്കിക്കാൻ നിൽക്കാതിരിക്കുക അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ അത് കേൾക്കുക അതിന് കാര്യമായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ഭൗതിക തലത്തിൽ നിന്ന് നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ അവർ സന്തോഷിച്ചോട്ടെ നമ്മൾ തർക്കിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല തർക്കിക്കാൻ നിൽക്കുമ്പോഴാണല്ലോ അവർ കൂടുതൽ തർക്കിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുകയും ചെയ്യുന്നത് തീർച്ചയായും തർക്കിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ജസ്റ്റ് അവോയ്ഡ് ദാറ്റ് ആൻഡ് മൂവ് ഫോർവേഡ് അഞ്ച് അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്തിനും ഏതിനും നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങളൊരു വീട് പണിതാൽ അതിലും വലിയൊരു വീട് പണിയാ നിങ്ങളൊരു കാർ വാങ്ങിയാൽ അതിലും നല്ലൊരു കാർ വാങ്ങാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിലും നന്നായി ആ കാര്യം ചെയ്യാൻ ഇങ്ങനെ കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് ആണ് ഇവരുടെ മനസ്സിൽ എപ്പോഴും കോമ്പീറ്റ് ചെയ്യും ആരോടാ നിങ്ങളോട് ഇത് ഹെൽത്തി ആയ രീതിയിലല്ല അൺഹെൽത്തി ആയ രീതിയിലും കോമ്പീറ്റ് ചെയ്യുന്നവരും ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മത്സരത്തിന് പങ്കെടുക്കുന്നു അദ്ദേഹം ഒരു മത്സരത്തിന് പങ്കെടുക്കുന്നു നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമായി എന്ത് ചെയ്തും ആ മത്സരത്തിൽ ജയിക്കുക എന്നുള്ള ഒരു തോട്ട് റോസിലേക്ക് വരും അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനിലേക്കാണ് കിടക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ് രണ്ടുപേരെ സംബന്ധിച്ചും അവർ അവർക്ക് കൂടുതൽ വളരെ ഹെൽത്തി കോമ്പറ്റീഷൻ ഹെൽപ്പുൾ ആണ് പക്ഷെ ഇവിടെ അൺഹെൽത്തി കോമ്പറ്റീഷൻ ആണ് ഇവരെ സംബന്ധിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ അവർ ജയിച്ചു എന്നാണ് ചിന്തിക്കണേ നിങ്ങളുടെ പരാജയങ്ങളെ അവർ ആഘോഷിക്കും അവരെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ് അൺഹെൽത്തി കോമ്പറ്റീഷൻ മൈൻഡ്സെറ്റ് മനസ്സിലുള്ള ആളുകൾ നിങ്ങളുമായി കോമ്പീറ്റ് ചെയ്യുന്നത് മാന്യമായ രീതിയിലല്ല ഏത് രീതിയിലും കോമ്പീറ്റ് ചെയ്യുക നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുക ഈ ലക്ഷ്യം മാത്രം കാരണം നിങ്ങളെപ്പോലെ ആവുക എന്നുള്ള അവരുടെ മനസ്സിലെ ആഗ്രഹം തന്നെയാണ് അവിടെയും കാരണമാവുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ വച്ചുപിടുത്തുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിച്ചാൽ അവർ പറയുന്ന കാര്യം ഇതാണ് എനിക്ക് കിട്ടേണ്ട പ്രൊമോഷൻ

എപ്പോഴാണോ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്നത് എപ്പോഴാണോ നിങ്ങൾ നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് ആ സമയത്ത് ഇവരെ കാണൂല്ല ഇവർ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരിക പോലുമില്ല നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴും നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുമ്പോഴും ഒക്കെ ഇവർ വരും നിങ്ങളെ സമാധാനിപ്പിക്കാനല്ല പലപ്പോഴും വരുന്നത് മറിച്ച് സമാധാനിപ്പിക്കാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയല്ല ഇവർ വരുന്നത് മറിച്ച് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന കാര്യം കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഉള്ളിനുള്ളിൽ കാര്യം അത്രയും വലിയ പരാജയം എനിക്കുണ്ടായില്ലോ അപ്പോൾ ഇയാൾ കൂടുതൽ പരാജയപ്പെട്ടു ഞാൻ കുറച്ചേ പരാജയപ്പെട്ടു ദാറ്റ് മീൻസ് ഞാൻ വിജയിച്ചു ഈ ചിന്തയാണ് മനസ്സിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഒരു പോസിറ്റീവായ ചിന്ത ഒരു നെഗറ്റീവായ ചിന്തയാണ് ഇവരുടെ മനസ്സിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എടുത്ത് വരും നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെടുത്ത് വരും പക്ഷേ നിങ്ങൾ വിജയിക്കുന്ന സമയത്ത് ഇവർ വരില്ല കാരണം ഇവർ നിങ്ങൾ വിജയിക്കുമ്പോൾ ചിന്തിക്കണം എന്താ ഞാൻ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ പരാജയപ്പെടാൻ കാരണം അവന്റെ വിജയമാണ് എന്നാണ് നിങ്ങളുടെ പരാജയങ്ങളൊക്കെ ഇവർ ആഘോഷിക്കും നിങ്ങളുടെ വിജയത്തിന്റെ സമയത്ത് ഇവർ വിഷമിച്ചിരിക്കും ഇതാണ് ആറാമത്തെ കാറ്റഗറി ഈ ആറ് കാറ്റഗറിയാണ് പലപ്പോഴും നമ്മളോട് അസൂയ വെച്ച് പുലർത്തുന്ന ആളുകൾ ഇവരെ കൃത്യമായി തിരിച്ചറിയണം ചിലർ അപകടകാരികളല്ല ചിലർ അപകടകാരികളാണ് കൃത്യമായത് മനസ്സിൽ ി നമ്മൾ വിജയത്തിലേക്ക് മുൻപോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ വിജയത്തെ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യത്തെ മോശമാക്കി മാറ്റാതെ കാത്തു സൂക്ഷിക്കേണ്ട കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശക്തമായി മുന്നേറാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ വിജയം നേടിയെടുക്കാനും ഏവർക്കും കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യൂ അതിലുള്ള ഓൾ ഓൺ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യൂ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ സൈനിങ് ഓഫ് உயரை உயரே உயரே பாரி செல்லும் பட்டம் வட்டம் சுற்றும் மனசாய் சொப்னம் கிட்டிய பட்டம் ஒரு பாட்டாய் கூட்டாய்